പാകിസ്ഥാനിലെ മന്ത്രിമാരുടെ മണ്ടൻ പ്രസ്ഥാനങ്ങൾ മുൻപ് പലതവണ നമ്മൾ വാർത്തയാക്കിയിട്ടുണ്ട്. വിവരമില്ലായ്മ അലങ്കാരമായി കൊണ്ടു നടക്കുന്നവരാണ് ഫവാദ് ചൗധരിയെ പോലുള്ള പാകിസ്ഥാനിലെ മന്ത്രിമാർ. മണ്ടത്തരം പറയലും പിന്നാലെ വരുന്ന ട്രോൾ പങ്കാളിയുമെന്നും പാക് മന്ത്രിമാർക്ക് പുത്രിയേയല്ല. പ്രധാനമന്ത്രി ഇമ്രാൻഖാനും ഇക്കാര്യത്തിൽ ഒട്ടും പിന്നിലല്ല. മണ്ടൻ പ്രസ്താവനകളിലൂടെ ഇമ്രാൻഖാനും ഒരുപാട് പൊങ്കാല വാങ്ങിക്കൂട്ടിയിട്ടുണ്ട്. ഇപ്പോൾ മരങ്ങളെക്കുറിച്ചുള്ള ഇമ്രാൻഖാന്റെ പ്രസ്താവനയാണ് സോഷ്യൽ മീഡിയയിൽ വൈറലാകുന്നത്. മരങ്ങൾ രാത്രിയിൽ കാർബൺ ഡൈ ഓക്സൈഡ് വലിച്ചെടുക്കുകയും ഓക്സിജൻ പുറന്തള്ളുകയും ചെയ്യും എന്നായിരുന്നു ഇമ്രാൻഖാൻ പറഞ്ഞത്. മരങ്ങൾ വെച്ചുപിടിപ്പിക്കേണ്ടതിൻ്റെ പ്രാധാന്യത്തെക്കുറിച്ച് സംസാരിക്കുമ്പോഴായിരുന്നു പാക് പ്രധാനമന്ത്രിയുടെ ഈ മണ്ടൻ പ്രസ്താവന. മരങ്ങൾ രാത്രിയിൽ കാർബൺ ഡൈ ഓക്സൈഡ് വലിച്ചെടുത്ത് ഓക്സിജൻ പുറന്തള്ളുമെന്നാണ് ശാസ്ത്രത്തെ കൂട്ടുപിടിച്ച് ഇമ്രാൻഖാൻ പറയുന്നത്. പാകിസ്ഥാനി മാധ്യമപ്രവർത്തകർ നൈല ഇനായത്താണ് ഇമ്രാൻഖാന്റെ പ്രസംഗത്തിന്റെ ഈ വീഡിയോ ട്വിറ്ററിൽ പങ്കുവച്ചത്. മരങ്ങൾ രാത്രിയിൽ ഓക്സിജൻ ഉൽപ്പാദിക്കുന്നുവെന്ന് ഐൻസ്റ്റീൻ ഖാൻ എന്ന കുറിപ്പോടെയാണ് നൈല ഇനിയാത്ത് 15 സെക്കൻഡുള്ള ഈ വീഡിയോ പോസ്റ്റ് ചെയ്തത്. 70% പച്ചപ്പാണ് കഴിഞ്ഞ 10 വർഷത്തിനിടെ ഇല്ലാതായത്. അന്തരീക്ഷം ശുദ്ധമാക്കുന്ന മരങ്ങൾ ഇല്ലാതായതിൻ്റെ ഫലം നമ്മൾ നേരിടേണ്ടി വരും. മരങ്ങൾ രാത്രിയിൽ ഓക്സിജൻ പുറത്തുവിടുന്നു, അവ കാർബൺ ഡൈ ഓക്സൈഡ് വലിച്ചെടുക്കുകയും ചെയ്യുന്നു എന്നാണ് ഇമ്രാൻ പറഞ്ഞത്. നൈലയുടെ ട്വീറ്റിന് പിന്നാലെ പ്രധാനമന്ത്രിയുടെ മണ്ടത്തരം സോഷ്യൽ മീഡിയ ഏറ്റെടുത്തു. പാകിസ്ഥാനിലെ മരങ്ങൾ രാത്രിയിൽ ഓക്സിജനാണ് പുറന്തള്ളുന്നത് എന്നാണ് സോഷ്യൽ മീഡിയയിലൂടെ ആളുകൾ പരിഹസിക്കുന്നത്. പാകിസ്ഥാൻകാരും തങ്ങളുടെ പ്രധാനമന്ത്രിയെ പരിഹസിക്കാൻ മുൻപന്തിയിൽ തന്നെയുണ്ട്. ഇത്രയും വലിയ കണ്ടുപിടുത്തം നടത്തിയ ഇമ്രാൻഖാന് നൊബേൽ സമ്മാനം നൽകണം എന്നാണ് ചിലരുടെ കമന്റ്. ഇമ്രാൻഖാന്റെ ഓക്സ്ഫോർഡ് ബിരുദം വ്യാജമാണോ എന്നാണ് മറ്റു ചിലരുടെ ചോദ്യം. ഇമ്രാൻഖാനിൽ നിന്ന് പുതിയ പല കാര്യങ്ങളും പഠിക്കാനുണ്ട് എന്നായിരുന്നു ഒരാളുടെ ട്വീറ്റ്. മരങ്ങളിൽ പ്രകാശ സംശ്ലേഷണം നടക്കുന്നത് പകൽ സൂര്യപ്രകാശത്തിലാണെന്ന് അറിയാനുള്ള മിഡിൽ സ്കൂൾ വിദ്യാഭ്യാസം പോലും ഇമ്രാൻഖാന് ഇല്ലേ എന്നും ചിലർ വിമർശിക്കുന്നു. ഇന്ത്യക്കാരും പാക് പ്രധാനമന്ത്രിയെ കളിയാക്കി രംഗത്തുണ്ട്. മലയാളത്തിൽ ഉൾപ്പെടെ നിരവധി ട്രോളുകളാണ് ഇമ്രാനെ പരിഹസിച്ച് സോഷ്യൽ മീഡിയയിൽ പ്രചരിക്കുന്നത്. നേരത്തെ ജപ്പാനും ജർമ്മനിയും അതിർത്തി പങ്കിടുന്നുണ്ട് എന്ന് പറഞ്ഞ് ഇമ്രാൻഖാൻ ട്രോളന്മാർക്ക് വിരുന്നുറക്കിയിരുന്നു. ഐക്യരാഷ്ട്രസഭയിൽ നടത്തിയ പ്രസംഗത്തിൽ ഇന്ത്യൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെ ഇന്ത്യൻ പ്രസിഡന്റ് എന്ന് വിളിച്ചതും ഇമ്രാൻഖാനെ പരിഹാസ്യനാക്കിയിരുന്നു. വെബ് ഡെസ്ക് തത്വമേ ന്യൂസ്.